ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബിന്ദ് ഓർഗാനിക്സിൻ്റെ ഹെയർ ഗ്ലോ പാക്ക് പരിചയപ്പെടുത്താനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സിൽക്കി സ്മൂത്ത് ഹെയർ ഈ ഒരു പാക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 10 ഹെർബ്സ് അടങ്ങിയിട്ടുള്ള പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2-3 ഡ്രോപ്സ് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ടീ ട്രീ എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ചൊറിച്ചിലിന് സ്കാൽപ്പിലെ ചൊറിച്ചിലിനൊക്കെ നല്ല ചേഞ്ച് തന്നെ ഈ ഒരു ടീ ട്രീ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ആക്കാനായിട്ട് നമുക്കൊരു ബൗൾ വേണം. ഏത് ബൗൾ വേണമെങ്കിലും മിക്സ് ആക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 8 ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൻ്റെ വോളിയം അനുസരിച്ചിട്ട് പൗഡറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ A, D, K ഒക്കെ അടങ്ങിയത് കാരണം നമ്മുടെ ഹെയർ ഫാൾ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് സ്കാൽപ്പിലെ ചൊറിച്ചിലും അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടാനും ഈ ഒരു തൈര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് രണ്ടും ഇതിന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെക്കുന്നത്. നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഹെയറിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള 10 പവർഫുൾ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു മിക്സിൽ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഹെയർ മസാജിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഒരു ബൗളിൽ എടുത്തതിന് ശേഷം വേറൊരു വലിയ പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഒരു ബൗൾ അതിൽ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ചൂടായതിന് ശേഷം ഇത് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഹെയറിലുള്ള ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ലപോലെ കോംബ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബിന്ദ് ഓർഗാനിക്സിൻ്റെ നീം വുഡൻ കോംബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നീം വുഡൻ കോംബ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയറിലുള്ള താരം കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു കോംബും ഈ ഒരു പാക്കും ഒക്കെ ബിന്ദ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നല്ലപോലെ നമുക്ക് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ്സ് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. താഴ്ന്ന് മേലേക്കും മേലെന്ന് താഴേക്കുമായിട്ട് എല്ലാ ഏരിയയിലും എത്തുന്ന രീതിയിൽ നല്ലപോലെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫിൽ ചെയ്യണം. പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഹെയറിൽ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പേസ്റ്റ് ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് മിക്സ് ചെയ്യരുത്, കാരണം ഹെയറിൽ പിടിച്ചിരിക്കില്ല പേസ്റ്റ്. അപ്പോൾ ഇത് കണ്ടോ, ഒരു കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് മിക്സ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെയറിന്ന് അത് ഒലിച്ച് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ലപോലെ കെട്ടി വെക്കണം. ഇനി ഒരു കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ദുബായിൽ DHA വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് അനീഷ സൂരജിൻ്റെ ഹെയറിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ തട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ സെൻറ്ററിൽ കുറച്ചധികം പേസ്റ്റ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലൊക്കെ പെട്ടെന്ന് കളറാവാൻ ചാൻസിൻ്റെ ഹെന്ന ഉള്ളത് കാരണം. ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെയറിൻ്റെ അറ്റം വരെ പേസ്റ്റ് എത്തുന്ന രീതിയിൽ നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറൊരാളുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ആവണമെന്നില്ല. ഇതുപോലെ ഒരാൾ ചെയ്തിരുന്ന സമയത്ത് കംപ്ലീറ്റ് ഹെയറിലൊക്കെ എല്ലാ ഏരിയയിലും സ്കാൾപ്പിലും ഹെയറിലും എല്ലാ ഏരിയയിലും ഒരുപോലെ എത്തും. ഇതുപോലെ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആയതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തന്നെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഹെയറിൻ്റെ ചുറ്റും കുറച്ചും കൂടെ പേസ്റ്റ് ആക്കിയതിന് ശേഷം നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കാം.
ഇനി ഇതുപോലെ ഓരോ സൈഡിൽ നിന്നും ഹെയർ എടുത്തതിന് ശേഷം അതിൻ്റെ ടിപ്പ് വരെ എത്തുന്ന രീതിയിൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാൻ നോക്കുക. എന്നിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഏരിയയിലും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് എത്തുന്നുണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് പേസ്റ്റും ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെയറൊക്കെ എല്ലാ ഏരിയയും ഒരുപോലെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ഷവർ ക്യാപ്പോ വെച്ചിട്ട് ഹെയറൊന്ന് കവർ ചെയ്ത്, അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഏതെങ്കിലും മൈൽഡ് ഷാമ്പു വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. അത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിൽ കാണാൻ പറ്റില്ല, പക്ഷേങ്കിലും നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ ആയിട്ടുണ്ട്. നല്ല കൂളിംഗ് എഫക്റ്റും ഉണ്ടാവും സ്കാൽപ്പിന്. ഇതുപോലുള്ള ഹെയർ ഗ്ലോ പാക്കും അതുപോലെ തന്നെ ഹെയർ കെയർ പൗഡറും അതുപോലെ ഹെയർ കളറിങ്ങിനുള്ളതും എല്ലാം ബിൻസ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും നമ്പറൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എത്തിച്ചു തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.